ക്യാമ്പസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ബികോൺ ടാക്സ് രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും ബി എ തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും പഠിക്കുവാനുള്ള നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ കഥാഭാഗമാണ്. ചരിതം ഒന്നാം ദിവസം, അതിൽ നളനും ഹംസവും തമ്മിലുള്ള സംഭാഷണമാണ്. ഹംസത്തിനെ കാണുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി അതിനെ കൈക്കലാക്കുന്നതും ഹംസം നളനെ തെറ്റിദ്ധരിക്കുന്നതും ഹംസം തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വിശദമാക്കുന്നതും നളൻ തൻ്റെ ഉദ്ദേശശുദ്ധി ഹംസത്തിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതും ഹംസം ഭയന്നതുപോലെ തന്നിൽ ദുരുദ്ദേശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിട്ടയക്കുന്നതും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഹംസം മനസ്സിലാക്കുകയാണ് ഒരുപാട് ഉത്കൃഷ്ട ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നളനെന്നും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നളനെ സഹായിക്കുമെന്നും ആരുറപ്പ് പറയുന്നു. ഹംസം ഉറപ്പ് പറയുകയും നളൻ്റെ അടുക്കലേക്ക് ഭയമില്ലാതെ അടുത്തെത്തുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, അഹങ്കാരികളായ ശത്രുരാജാക്കന്മാർക്ക് പ്രളയകാലാഗ്നിയും വിദർഭരാജനും കരുത്തനുമായ ഭീമന് ലോകത്ത് അതുല്യ ലാവണ്യവതിയായ ഒരു മകളുണ്ട്. അവൾ നിന്റെ പ്രിയതമയായിട്ട് വരികയാണെങ്കിൽ ആ വിശിഷ്ട ഗുണങ്ങളെല്ലാം തന്നെ സഫലമാകും. അവളെ നിന്നോട് ചേർക്കാനുള്ള സാമർഥ്യം എനിക്കുണ്ട്, അതിന് അനുമതി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നളൻ്റെ അനുവാദം വാങ്ങി എവിടേക്ക് പോവുകയാണ്? വിദർഭയിലേക്ക് പോവുകയാണ്. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. വിദർഭയിലേക്ക് പോവുകയാണ്. നളൻ ഹംസത്തിനോട് പറയുന്നുണ്ട്, ദൈവകൃപയാൽ എനിക്ക് ലഭിച്ച സുഹൃത്താണ് നീ എന്ന്. നളന് കിട്ടിയ നിധിയായിട്ടാണ് ഹംസത്തിനെ നളൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹംസത്തിനോട് നളൻ പറയുന്നുണ്ട്, എനിക്ക് വിധി തന്ന നിധിയാണ് നീ. നിധി എന്ന് പറയുമ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ സഹായിക്കണമെന്നും നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാൻ കഴിയുകയില്ല എന്നും നളൻ ഹംസത്തിനോട് വെളിപ്പെടുത്തും. മൂന്നാം രംഗം, കുണ്ടിനത്തിലെ ഉദ്യാനം. ശ്ലോകം ശ്ലോകം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കഥാപാത്രം, കഥാസന്ദർഭം, കാലഗതിയിലെ വ്യതിയാനം ഇതൊക്കെ വ്യക്തമാക്കാനാണ് നമ്മൾ ശ്ലോകം ഉപയോഗിക്കുന്നത്. വിദർഭപുരീം ഗദേ തതുപവന ദേശാന്തേ നിശിതദി കുത്രജി ശ്രുതനളഗുണാ ഭൈമീ കാമാദി ഗുഹന നിസ്സഹ വനമിത മുബാനീത ജാതാരാഫി രതാളിഫിഹി. അടുത്തത് പദം. പദം എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ സംഭാഷണമാണ്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള സംഭാഷണമാണ്. പൂമകനും മൊഴിമാതും ഭൂമിദേവി താനും കാർമുകിലൊളിവർണ്ണനും പൂമാതും ജയിക്ക. ഇതി നളഗിര, ഇങ്ങനെ നളൻ്റെ വാക്കിനാൽ. യാദേ ഹംസേ, പോയ ഹംസം. വിദർഭപുരീം, വിദർഭപുരിയെ. ഗതേ അധ, പ്രാപിച്ചതിൽ പിന്നെ. തതുപന ദേശാന്തേ, അവിടെ ആരാമത്തിൻ്റെ അരികിൽ. ശാന്തേ കുത്രചിത്, ശാന്തമായ ഒരിടത്ത്. നിശീതതി, ഇരിക്കുമ്പോൾ. ശ്രുതനളഗുണ, നളൻ്റെ ഗുണങ്ങൾ കേട്ടറിഞ്ഞവളും. കാമാതി ഗുഹന നിസ്സഹ, കാമാവേശം മറയ്ക്കാൻ കഴിയാത്തവളുമായ. ഭൈമി ദമയന്തി. ജാധാരാഫിഹി, ഉളവായ ആദരവോട് കൂടിയ. ആളിഫിഹി നിത, തോഴിമാരാൽ. വന ഉപഗത, ഉദ്യാനത്തിൽ വന്നു ചേർന്നു. നോക്കിക്കേ, ഇങ്ങനെ നളൻ്റെ വാക്കനുസരിച്ച് പറന്നുപോയ ഹംസം വിദർഭരാജപുരിയിൽ ചെന്ന് അവിടുത്തെ ഉദ്യാനത്തിൽ ശാന്തമായ ഒരിടത്ത് ഇരുന്നു.
നളന്റെ ഗുണങ്ങൾ പലരും കീർത്തിക്കുന്നത് കേട്ട് കാമപരവശയായി തീർന്ന ധമയന്തി അത് മറയ്ക്കാൻ കഴിയാതെ തന്നോട് സ്നേഹാദരമുള്ള തൊഴിമാരോട് കൂടി ഉദ്യാനത്തിൽ ഒരിടത്ത് ചെന്ന് ഇരിക്കുന്നു. പൂമകൻ, ബ്രഹ്മാവ്, മൊഴിമാത്, സരസ്വതി, കാർമുകിലൊളിവർണ്ണൻ, വിഷ്ണുദേവൻ, പൂമാത്, ലക്ഷ്മീദേവി, ഭൂമിദേവിയും ലക്ഷ്മീദേവിയും വിഷ്ണുവിൻ്റെ പത്നിമാരാണ്. ഇവരെല്ലാവരും ജയിക്ക. ശ്രീ മഹാദേവൻ ജയിക്ക, മാമല മകളും സോമനും രോഹിണി താനും കാമനും രതിയും ഇന്ദ്രാനും ഇന്ദ്രാണി താനും എന്നു വേണ്ട സർവേ വൃന്ദാരക ദമ്പതികൾ സമ്പതി ഭവിക്ക അനസൂയ ലോഭമുദ്രയും അരുന്ധതി മുൻപാകും മുനിഗ്രഹണിമാരെല്ലാരും അനുഗ്രഹണെന്തു നമ്മേ. ഭൂമിദേവിയും ലക്ഷ്മീദേവിയും വിഷ്ണുവിൻ്റെ പത്നിമാരാണ്. ശ്രീ മഹാദേവൻ, പരമശിവൻ, മാമല മകൾ പാർവതി, സോമൻ, ചന്ദ്രൻ, രോഹിണി ചന്ദ്രൻ്റെ ഭാര്യ, കാമനും രതിയും കാമദേവനും ഭാര്യ രതിദേവിയും, ഇന്ദ്രനും ഇന്ദ്രാണിയും തുടങ്ങിയ എല്ലാ ദേവദമ്പതിമാരും. ഇവരെല്ലാവരും സമ്പത്തിനായിട്ടും സകല നന്മകൾക്കായിട്ടും തുണയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. എല്ലാ ശ്രേയസ്സിനും ദേവദമ്പതിമാരെല്ലാവരും തുണയ്ക്കട്ടെ. അനസൂയ, അത്രിപത്നി, ലോപമുദ്ര, അഗസ്ത്യ മുനിയുടെ ഭാര്യ, അരുന്ധതി, വസിഷ്ഠപത്നി, ഇവരുടെ എല്ലാം മുമ്പാകെ ഇങ്ങനെയുള്ള മുനി പത്നിമാരെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇഷ്ടപുരുഷനെ ഭർത്താവായി ലഭിക്കുന്നതിനും സൗഭാഗ്യകരമായ ദാമ്പത്യം കൈവരുന്നതിനും ആഗ്രഹിക്കുന്ന ഒരു കുലകന്യകയുടെ പ്രാർത്ഥനയാണ് ഇവിടെ പ്രസ്തുതമായിട്ട് എടുത്തു പറയുന്നത്. ശ്ലോകം എന്താണെന്ന് നമുക്ക് അറിയാം. ആകാരേവ ഗതമാളിഫിഹി സ്വവാച നകാർഷീൽ പ്രകടമീയം നളാഭിലാഷം ആവിഷ്ടപ്രമദവനം പദം കഥാപാത്രത്തിൻ്റെ സംഭാഷണം. ഇവിടെ ഭൈമി ധമേന്ദിയുടെ സംഭാഷണമാണ്. പല്ലവി: സഹിമാരേ നമുക്ക് ജനകപാർശ്വേ ചെന്നാലല്ലി കൗതുകം. ആകാരൈഹി ആകാരങ്ങളാൽ, ആളിഫിഹി ആളിമാരാൽ, അവഗതം മനസ്സിലാക്കപ്പെട്ട, നളാഭിലാഷം നളനോടുള്ള അഭിലാഷത്തെ, ഇയം ഇവൾ ദമയന്തി സ്വവാച സ്വന്തം വാക്കിനാൽ, പ്രകടം അകാർഷിത് പ്രകടമാക്കി ചെയ്തില്ല, ൂ എന്നാൽ പ്രമദവനം പ്രമദവനത്തെ, ആവിഷ്ട പ്രവേശിച്ചിട്ട്, അദീപ്ത സ്മരപരിതാപ അദീപ്തമായ സ്മരപരിതാപത്താൽ, വേപിതാംഗിവേപനമായ അംഗമുള്ളവളായി ആളിഹി ആളിമാരോട് അഭാഷ്യത പറഞ്ഞു. തോഴിമാർക്ക് ദമയന്തിയുടെ മനോഗതം
പ്രകാശിപ്പിക്കുന്ന ചേഷ്ടകളും ഭാവപ്രകടനവും ഒക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവുകയാണ് നളനോടുള്ള ഇഷ്ടം എത്രമാത്രം കൂടി എന്ന് നളനോടുള്ള അനുരാഗ വായ്പ എത്രമാത്രമായെന്ന് അവർക്ക് മനസ്സിലാകുന്നു തോഴിമാർക്ക് മനസ്സിലാകുന്നു പൊതുവേ അന്തപുര സ്ത്രീകൾക്ക് വിനോദിക്കാനുള്ള ഒന്നാണ് ഉദ്യാനമെന്ന് പറയുന്നത് അവിടേക്കാണ് തോഴിമാരെയും കൂട്ടി ദമയന്തി എത്തിയത് എന്നാൽ ദമയന്തിയുടെ അംഗചേഷ്ട കൊണ്ടും ഭാവപ്രകടനം കൊണ്ടും നളനോടുള്ള അനുരാഗ വായ്പ വെളിപ്പെടുത്തിയത് തോഴിമാർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ അവൾ വാക്കുകളിലൊന്നും തന്നെ അത് സൂചിപ്പിക്കുന്നില്ല അന്തപുര ഉദ്യാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ തന്നെ ജ്വലിച്ചു കയറിയ ആ കാമപരിതാപം കൊണ്ട് അവളുടെ അംഗങ്ങളെല്ലാം തന്നെ വിറച്ചു തുടങ്ങുകയാണ് എന്നിട്ടും തോഴിമാരോട് ദമയന്തി ഒന്നും തന്നെ പറയുന്നില്ല തോഴിമാരത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് തോഴിമാരോട് പറയുകയാണ് നമുക്ക് അച്ഛൻ്റെ സമീപത്തേക്ക് ചെല്ലാം കാരണം അവിടെ ചെന്നാൽ വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ സംബന്ധിക്കുന്ന കഥകളൊക്കെ നമുക്ക് കേൾക്കാം എനിക്ക് ഈ ഉദ്യാനത്തിലെ കാമോദ്ദീപകമായ സാഹചര്യം ഒട്ടും തന്നെ സ്വസ്ഥത നൽകുന്നില്ല എന്നത് വെളിപ്പെടുത്തുകയാണ്